പുതുവത്സര ദിനത്തിൽ 60-ാമത്തെ ഉപഗ്രഹ വിക്ഷേപണവുമായ ഇസാറോ. എക്സ്പോസാറ്റ് ഉപഗ്രഹവുമായി PSLV C-58 രാവിലെ 9:10 കുതിച്ചുയരും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ 1-ാം വിക്ഷേപണത്തറയിൽ നിന്നാണ് റോക്കറ്റ് ഉയരുക. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകൾ പഠിക്കുകയാണ് എക്സ്പോസാറ്റ് ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. വിവരങ്ങളുമായി KP അഭിലാഷ ചേരുന്നു. അഭിലാഷ, എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. കൗണ്ട്ഡൌണിന് ഇനി ഒരു മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. എന്താണ് സാഹചര്യം? എന്തൊക്കെയാണ് ഈ ഉപഗ്രഹ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ISRO വ്യക്തമാക്കിയിട്ടുള്ളത്? രഞ്ജിനി, ISRO അപ്ഡേറ്റുകൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള കൗണ്ട്ഡൌണിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായ പിഴവുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ രാവിലെ 9:10 തന്നെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1-ാം നമ്പർ വിക്ഷേപണത്തറയിൽ നിന്ന് PSLV റോക്കറ്റ് കുതിച്ചുയരും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമാകുന്ന ഒന്ന് എന്നത് ഇത്തരം വിക്ഷേപണങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് കാണുവാനുള്ള അവസരമുണ്ട് എന്നതാണ്. പ്രത്യേകമായി ഗ്യാലറി അടക്കം ഒരുക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു കായിക വിനോദം കാണാൻ എത്തുന്നത് പോലെയുള്ള ആവേശത്തോടെയൊക്കെ തന്നെയാണ് പലപ്പോഴും ഈ ആളുകൾ ഇത് കാണുന്നതിനായി എത്താറുള്ളത്. അതിൽ തന്നെ സ്കൂൾ കുട്ടികൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയ സാന്നിധ്യം എന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമാണ് എന്ന് പറയാൻ സാധിക്കും. ഇതിനു മുമ്പും നമുക്കറിയാം ഇത്തരം ദൗത്യങ്ങളൊക്കെ നടക്കുമ്പോൾ ദേശീയ പതാകയുമായി ആളുകൾ എത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് മുദ്രാവാക്യം മുഴക്കുന്നു. ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊച്ചു കുട്ടികൾ ഈ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വിക്ഷേപണം നേരിട്ട് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കാരണം തിരുവനന്തപുരത്തെ പൂജപ്പുരയിലെ LBS വനിതാ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിട്ടുള്ള VSAT എന്ന ഉപഗ്രഹം ഇതിൽ വിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 10 ഉപഗ്രഹങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി വിക്ഷേപിക്കുന്നത്. അതിൽ ഒന്ന് ഈ കുട്ടികളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഉപഗ്രഹം ആണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്കും തീർച്ചയായും അഭിമാനിക്കാവുന്ന മുഹൂർത്തം തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ISRO അതായത് ഈ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണത്തിന്റെ കൗണ്ട്ഡൌൺ അടക്കം നിയന്ത്രിക്കുന്ന സെന്ററിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ PSLV ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ISRO സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസനീയമായ റോക്കറ്റ് എന്ന് പറയുന്നത് PSLV തന്നെയാണ്. 3 പതിറ്റാണ്ടായി PSLV ആണ് നമ്മൾ പല നിർണായകമായ വിക്ഷേപണങ്ങൾക്കും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 1993 ആയിരുന്നു PSLV ആദ്യമായി വിക്ഷേപണം നടത്തിയത്. അന്ന് പക്ഷേ ISRO നിരാശയുടെ നിമിഷങ്ങളാണ് കടന്നുപോയത് എങ്കിൽ പിന്നീട് അങ്ങനെ ആയിരുന്നില്ല. 2017 മാത്രമാണ് അങ്ങനെ ഒരു പരാജയത്തിന്റെ കയ്പ് ഈ PSLV എന്ന പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന ഈ വിക്ഷേപണ വാഹനത്തിലൂടെ നേരിട്ടിട്ടുള്ളത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ശാസ്ത്രലോകം. കാരണം ഇന്ന് പുതുവത്സര ദിനം ആണ്, ഒരു പ്രത്യേകത. നമുക്കറിയാമല്ലോ പുതുവത്സരത്തെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ലോകരാജ്യങ്ങളെല്ലാം വരവേൽക്കുന്നത്. ഇന്ത്യയിൽ പുതുവർഷം പിറന്നിട്ട് മണിക്കൂറുകൾ ആയിട്ടേ ഉള്ളൂ. പല ലോകരാജ്യങ്ങളിലും ഇനിയും പുതുവത്സരം പിറക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 2023 എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്ത ഒരു വർഷം കൂടിയാണ്. അതിന് തൊട്ടു പിന്നാലെ നമ്മളിതാ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വിക്ഷേപണത്തിന് തയ്യാറെടുക്കുന്നത്. ഈ വിക്ഷേപണത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം, ദൗത്യം എന്നത് അൾട്രാവയലറ്റ് രശ്മികളെ കുറിച്ചുള്ള പഠനം, അതോടൊപ്പം തന്നെ എക്സ്റേകളെ സംബന്ധിച്ച പഠനം എന്നിവയാണ്. എക്സ്റേകൾ, അതായത് ഈ പഠനം എന്ന് പറയുമ്പോൾ ഇതിൽ എടുത്തു പറയേണ്ടത് 40-ഓളം ഈ തമോഗർത്തങ്ങളിലേക്ക് അടക്കമുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം തന്നെ ഈ രേകളെ അല്ലെങ്കിൽ രശ്മികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പഠനങ്ങളാണ് പലപ്പോഴും നടത്താറുള്ളത്. KP അഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചിരുന്നത്. KP പറഞ്ഞ പോലെ 2023 ശാസ്ത്രരംഗത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. 2024 അത്രത്തോളം പ്രതീക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കുകയാണ്. January 1 തന്നെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം നടക്കുന്നു. PSLV C-58 9:10 കുതിച്ചുയരുകയും ചെയ്യും.